മഞ്ചേശ്വരം കോഴക്കേസുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രന് വീണ്ടും ക്രൈംബ്രാഞ്ച് നോട്ടീസ്. മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം ഇത്തവണ നോട്ടീസ് നൽകിയത്. This news sponsored by തുടരാം ഈ ആത്മബന്ധം. NRE നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തിരൂർ, മഞ്ചേരി, മലബാറിൽ ഉടനീളം. തെരഞ്ഞെടുപ്പ് സമയത്ത് സുന്ദരയെ വിളിച്ചു എന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ തന്റെ കൈവശമില്ലെന്നാണ് സുരേന്ദ്രൻ മൊഴി നൽകിയത്. എന്നാൽ ഫോൺ ഇപ്പോഴും ഉപയോഗത്തിലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കാസർകോട്ടെ ഹോട്ടലിൽ താമസിച്ചിട്ടില്ലെന്നതും ശരിയല്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുരേന്ദ്രൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ ഹാജരാക്കണമെന്നായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെയൊരു ഫോൺ സുരേന്ദ്രൻ ഹാജരാക്കിയിരുന്നില്ല. പോലീസ് അവകാശപ്പെടുന്നതുപോലെ ഒരു ഫോൺ ഇല്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ഫോൺ ഉടൻ ഹാജരാക്കണമെന്ന് സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ സുന്ദര നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ തയ്യാറാക്കിയ കാസർകോട്ടെ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്ന സുരേന്ദ്രന്റെ മൊഴി തെറ്റെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കേസിൽ കെ സുരേന്ദ്രന് പുറമെ BJP നേതാക്കളായ 6 പേരെ കൂടി പ്രതിചേർത്തുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സുരേന്ദ്രനെ 1 മണിക്കൂറിലധികം ചോദ്യം ചെയ്തത്. പ്രധാന മൊഴികളെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞതോടെ സുരേന്ദ്രനെ ഇനി വിശ്വാസത്തിലെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. വീണ്ടും ചോദ്യം ചെയ്യണോ എന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ തീരുമാനം എത്തിയിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉപ്പള.